നമസ്കാരം, നെറ്റ്വർക്ക് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ കാണാം. ആദ്യം, ദേശീയപാതയോട് ചേർന്ന് ഭീഷണി ഉയർത്തിയിരുന്ന പാറക്കല്ലുകൾ നീക്കം ചെയ്തു. ചെറുവത്തൂർ മട്ടലായിക്കുന്നിലെ പാറക്കല്ലുകളാണ് നീക്കം ചെയ്തത്. മലയോര മേഖലയിലെ മഴക്കെടുതി, സുരക്ഷാ സംവിധാനവുമായി റെസ്ക്യൂ ടീം സജ്ജമായി. മിലിറ്ററി, പോലീസ്, ഫയർഫോഴ്സ് എന്നിവയിൽ നിന്നും വിരമിച്ചവരെ ഉൾപ്പെടുത്തിയാണ് റെസ്ക്യൂ ടീം സജ്ജമാക്കിയത്. അടൽ ബിഹാരി വാജ്പേയിയുടെ നിര്യാണത്തിൽ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നു. കനത്ത മഴ കള്ള് വ്യവസായത്തെയും ബാധിച്ചു. കള്ളിന്റെ ഗുണവും ഉൽപാദനക്കുറവും കുറഞ്ഞു. ചെത്തു തൊഴിലാളികളും ദുരിതത്തിൽ. അപകട ഭീഷണി ഉയർത്തിയ കിണറിടിഞ്ഞു. പെരിയാട്ടെ നിരവധി കുടുംബങ്ങൾക്ക് ഭീഷണിയായി മാറിയ കുന്നിൻമുകളിലെ കിണറാണ് തകർന്നത്. പ്രദേശവാസികൾ മാറി താമസിച്ചിരുന്നതിനാൽ ആളപായമില്ല. വാർത്തകളിലേക്ക് വിശദമായി. ദേശീയപാതയോട് ചേർന്ന് ഭീഷണി ഉയർത്തിയിരുന്ന പാറക്കല്ലുകൾ നീക്കം ചെയ്തു. ചെറുവത്തൂർ മട്ടലായിക്കുന്നിലെ പാറക്കല്ലുകളാണ് നീക്കം ചെയ്തത്. പ്രവൃത്തിയുടെ ഗൗരവം കണക്കിലെടുത്ത് MLA എം രാജഗോപാലൻ സ്ഥലം സന്ദർശിച്ചു. മണിക്കൂറുകളോളം ഗതാഗതം നിയന്ത്രിച്ചായിരുന്നു പ്രവൃത്തി. ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ദേശീയപാതയിൽ ഏറെ അപകട ഭീഷണി ഉയർത്തുന്ന പ്രദേശങ്ങളിലൊന്നാണ് ചെറുവത്തൂർ ഞാണങ്കൈ വളവ്. വളവ് അപകടഭീതി ഉയർത്തുന്നതിനൊപ്പം പ്രദേശത്തെ കുന്നിൻമുകളിൽ നിന്ന് മണ്ണിടിച്ചിലുണ്ടാകുന്നതും അപകടക്കെണിയായിരുന്നു. മണ്ണിടിച്ചിലിനൊപ്പം ഭീമൻ പാറക്കല്ലുകൾ ഇറങ്ങി വരുന്നതും അപകട സാധ്യത ഇരട്ടിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ശക്തമായ മഴയിൽ മണ്ണിടിച്ചിലുണ്ടായ സാഹചര്യത്തിലാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ പാറക്കല്ലുകൾ നീക്കം ചെയ്യാൻ നടപടിയായത്. എന്നാൽ ഉദ്ദേശിച്ചത്ര എളുപ്പമായിരുന്നില്ല പ്രവൃത്തി. ചെറുവത്തൂർ പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന കുന്നിൻമുകളിലെ പാറക്കല്ലുകൾ സ്റ്റീൽ വടം കെട്ടി JCB ഉപയോഗിച്ച് കെട്ടിവലിച്ച് താഴേക്ക് പതിപ്പിക്കാനായിരുന്നു ശ്രമം. പ്രവൃത്തി ഉദ്ദേശിച്ച രീതിയിൽ ഫലം കാണാതെ വരികയും ഒരു ഭാഗത്തു നിന്ന് മാത്രം നീക്കം ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. ഇതിനിടയിൽ വടം പൊട്ടിയത് തിരിച്ചടിയായി. തുടർന്ന് ഫയർഫോഴ്സ് എത്തി വെള്ളം ചീറ്റി പ്രദേശത്തെ മയപ്പെടുത്താൻ ശ്രമം തുടങ്ങി. പുതിയ വടം ഉപയോഗിച്ച് JCBയുടെ സഹായത്തോടെ പാറകളെല്ലാം താഴേക്ക് പതിപ്പിക്കുകയായിരുന്നു. ചന്ദേര പോലീസും ഫയർഫോഴ്സും PWD അധികൃതരുടെയും നേതൃത്വത്തിലായിരുന്നു പ്രവൃത്തി. പിലിക്കോട്, ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് ഭാരവാഹികളും നിർദ്ദേശങ്ങളുമായി സ്ഥലത്തെത്തിയിരുന്നു. വലിയൊരു അപകടമാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരാൻ വേണ്ടി സാധ്യതയുള്ള അപകടം, ഈ പാറക്കെട്ടുകളൊക്കെ നിരത്തേക്ക് ഇടുന്നതിനുള്ള വലിയ തീവ്രമായിട്ടുള്ള ശ്രമമാണ്. ഇതിനകം തന്നെ വലിയ രണ്ട് പാറ പ്രായത്തേക്ക് പതിച്ചു കഴിഞ്ഞു. ഇനിയും വലിയ ശ്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ന് സന്ധ്യയോട് കൂടിയിട്ട് മൊത്തം പാറകളും താഴേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. നിരവധി നാട്ടുകാരാണ് പ്രവൃത്തി വീക്ഷിക്കാൻ പ്രദേശത്ത് തടിച്ചുകൂടിയത്. ദേശീയപാതയിൽ മണിക്കൂറുകളോളം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടായിരുന്നു പ്രവൃത്തി. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. മഴക്കെടുതികൾ തുടരുന്ന സാഹചര്യത്തിൽ അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ റെസ്ക്യൂ ടീം സജ്ജമായി. ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന ഭാഗങ്ങളിൽ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ഉണ്ടാകാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നതിനാൽ ഏതു സമയത്തും സേവനം നൽകാനായിട്ടാണ് മിലിറ്ററി, പോലീസ്, ഫയർഫോഴ്സ് എന്നിവയിൽ നിന്നും വിരമിച്ചവരെ ഉൾപ്പെടുത്തി റെസ്ക്യൂ ടീം സജ്ജമാക്കിയത്. പഞ്ചായത്ത് പരിധിയിൽ വരുന്ന മിലിറ്ററി, പോലീസ്, ഫയർഫോഴ്സ് എന്നിവയിൽ നിന്നും വിരമിച്ച സേനാംഗങ്ങളുടെ മുൻപരിചയം ഉപയോഗപ്പെടുത്താനും അതുപോലെ തന്നെ പാലാവയലിൽ നിന്നുള്ള നീന്തൽ റെസ്ക്യൂ ടീമിന്റെ സേവനം ലഭ്യമാക്കാനും തീരുമാനമായി. JCB, ഫോർ വീൽ ഡ്രൈവുള്ള ജീപ്പ്, മരം വെട്ടി യന്ത്രം എന്നിവയുടെ ടീമിനെയും തയ്യാറാക്കിയിട്ടുണ്ട്. മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ മെഡിക്കൽ സംഘവും ഏതു സമയത്തും സേവനം വിട്ടുനൽകാനായി സജ്ജമായിട്ടുണ്ട്. ബിജു മാപ്പിളപ്പറമ്പലിന്റെ നേതൃത്വത്തിലുള്ള നീന്തൽ ടീമും നീന്തൽ ഡൈവിംഗ് ഉപകരണങ്ങൾ വാങ്ങാനുള്ള ഫണ്ട് അനുവദിക്കാനുള്ള തീരുമാനവുമായിട്ടുണ്ട്. മിലിറ്ററി ടീമിനെ ഫ്രാൻസിസും പോലീസ് ടീമിനെ ജോസ് പാറഡിയും നീന്തൽ ടീമിനെ ബിജു മാപ്പിളപ്പറമ്പിലും JCB സംഘത്തെ സജി മറ്റക്കാടും ഫോർ വീലർ ഡ്രൈവ് ജീപ്പ് സംഘത്തെ ശശിയും വുഡ് കട്ടിംഗ് മെഷീൻ വിനുപോളും നിയന്ത്രിക്കും. യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി ടോം അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ പദ്ധതി വിശദീകരിച്ചു. സണ്ണി കോയിത്തുരുത്തൽ, ലിൻസിക്കുട്ടി സെബാസ്റ്റ്യൻ, ഡെറ്റി ഫ്രാൻസിസ്, ടോമി പുതുപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ, വില്ലേജ് ഓഫീസർമാർ, പഞ്ചായത്ത് അധികൃതർ, പോലീസ് ഉദ്യോഗസ്ഥർ, സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. കഴിഞ്ഞ ദിവസം അന്തരിച്ച മുൻ പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ നിര്യാണത്തിൽ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നു. T. രാമകൃഷ്ണൻ അധ്യക്ഷനായി.
ശ്രീകൃഷ്ണൻ എം എൽ എ ഉൾപ്പെടെ നിരവധി പേർ സംബന്ധിച്ചു. ചടങ്ങിൽ പി പി കരുണാകരൻ മാസ്റ്റർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ഒരു അത്ഭുത മനുഷ്യൻ എന്ന് തോന്നിപ്പിക്കുന്നില്ല. ഒരുപക്ഷെ ഉത്തരേന്ത്യക്കാരനാണോ എന്ന് പോലും അറിയാത്ത വിധം നമ്മുടെ മനസ്സിൽ ജീവിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ജന്മസാഫല്യം എന്ന് എനിക്ക് തോന്നുന്നു. ശ്രീകൃഷ്ണൻ എം എൽ എ, നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ, സി പി ഐ എം പയ്യന്നൂർ ഏരിയ സെക്രട്ടറി കെ പി മധു, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ്, ലീഗ് പ്രതിനിധി എസ് എ ഷുക്കൂർ ഹാജി, സി പി ഐ പ്രതിനിധി എം രാമകൃഷ്ണൻ, കോൺഗ്രസ് എസ് പ്രതിനിധി പി ജയൻ, ജനതാദൾ പ്രതിനിധി പി വി ദാസൻ, സി എം പി പ്രതിനിധി ടി പി സുനിൽകുമാർ, സി എം പി പ്രതിനിധി വി സജിത്ലാൽ, ആർ എസ് പി പ്രതിനിധി കെ വി കൃഷ്ണൻ, ഐ എൻ എൽ പ്രതിനിധി ലത്തീഫ്, ജനതാദൾ പ്രതിനിധി കെ ഹരികുമാർ, ജയരാജ് എന്നിവർ സംസാരിച്ചു. അനിയന്ത്രിതമായ പാർക്കിംഗ് ലംഘനങ്ങൾ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ചെറുതല്ല. കാണാം താളം തെറ്റുന്ന ട്രാഫിക്. പിലാത്തറ ബസ് സ്റ്റാൻഡിൽ അനധികൃത പാർക്കിംഗ് പതിവാകുന്നു. ബസ്സുകൾ കയറുന്ന ഭാഗത്താണ് അന്യവാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. ഇത് ബസ്സുകൾക്ക് ബുദ്ധിമുട്ടാവുകയും അപകട സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. നടപടിയെടുക്കാതെ പോലീസ്. പിലാത്തറ ബസ് സ്റ്റാൻഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മുന്നിൽ ഇപ്പോൾ ബൈക്കുകളുടെ പാർക്കിംഗ് കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ബൈക്കുകൾ ഇപ്പോൾ ബസ്സുകൾ കയറുന്ന റോഡിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയുമാണ്. ബൈക്കുകൾ തൊട്ടുരുമയാണ് ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് ഓടിക്കയറുന്നത്. ഇത് പലപ്പോഴും അപകടത്തിനിടയാക്കുന്നുമുണ്ട്. അപ്പോൾ കുറച്ച് ഒതുക്കിയിട്ട് അല്ലെങ്കിൽ അതിന് വേറെന്തെങ്കിലും സൗകര്യം ചെയ്ത് കൊടുക്കുന്നതാണ്. കാരണം എന്നാൽ ചില സമയങ്ങളിൽ അവിടെ ബസ് കയറുന്ന സമയത്ത് ബ്ലോക്ക് ആവുന്നുണ്ട്. ബൈക്ക് വെച്ച് പോകുന്നവർ അത് ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ വേറെ ഒരു ഭാഗത്തേക്ക് സൗകര്യം ചെയ്ത് കൊടുക്കുക. ഏറെ വീതി കുറഞ്ഞ ഭാഗത്തുള്ള വാഹന പാർക്കിങ്ങും യാത്രക്കാർക്ക് ദുരിതമാകുകയാണ്. പോലീസ് അധികൃതർ നടപടിയെടുക്കണമെന്നാണ് സമീപത്തെ കച്ചവടക്കാർ പറയുന്നത്. കെ എസ് ടി പി റോഡിൽ പഴയങ്ങാടി ടൗൺ മുതൽ എരിപുരം വരെ റോഡിന് ഇരുവശങ്ങളിലും അനധികൃത പാർക്കിംഗ് വ്യാപകമാകുന്നു. അപകട മരണങ്ങളും ഇവിടെ പതിവാകുന്നു. പോലീസ് ഉണ്ടാക്കിയ ട്രാഫിക് പരിഷ്കരണവും താളം തെറ്റി. പഴയങ്ങാടി ടൗൺ മുതൽ എരിപുരം വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്തത് കാണാം. ഒരു വർഷം മുമ്പ് തളിപ്പറമ്പ് സി ഐ ആയിരുന്ന പി കെ സുധാകരന്റെയും പഴയങ്ങാടി എസ് ഐ പി വി സജീവന്റെയും നേതൃത്വത്തിലാണ് പഴയങ്ങാടിയിൽ ട്രാഫിക് പരിഷ്കരണം ഏർപ്പെടുത്തിയത്. സ്വകാര്യ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ നോ പാർക്കിംഗ് ബോർഡുകൾ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരുന്നു. ഇതിനായി ഹോംഗാർഡുകളെയും പോലീസിനെയും ചുമതലപ്പെടുത്തിയിരുന്നു. എന്നാൽ ഒന്നോ രണ്ടോ മാസങ്ങൾ മാത്രമാണ് ഇവിടെ ഈ നിയന്ത്രണങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. പിന്നെ പഴയപടിയിലെത്തുകയായിരുന്നു. പോലീസിനെ ഒഴിവാക്കി ഹോംഗാർഡിനെ നിയമിച്ചു. എന്നാൽ കാര്യമായ ഗുണമുണ്ടായില്ലെന്ന് തന്നെ പറയാം. നോ പാർക്കിംഗ് ബോർഡുകൾ പലയിടങ്ങളിൽ നിന്നും അപ്രത്യക്ഷമായി. വാഹനങ്ങൾ തോന്നിയ പോലെ പാർക്ക് ചെയ്യുന്നു. കെ എസ് ടി പി റോഡിലൂടെ വാഹനങ്ങളുടെ ചീറിപ്പായൽ പലപ്പോഴും യാത്രക്കാരുടെ ജീവനെടുക്കുകയാണ്. കാൽനട യാത്രികർക്ക് ഇരുവശങ്ങളിലൂടെയും നടന്നു പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിലുമാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ ഒരു യാത്രക്കാരൻ ഓട്ടോ ഇടിച്ച് മരിച്ച സംഭവമുണ്ടായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ മുതൽ തന്നെ പഴയങ്ങാടി പോലീസും സജീവമായി കാണുന്നു. മൂന്ന് പോലീസുകാരെ ഇവിടെ നിർത്തിയിട്ടും കാണുന്നു. അപകടങ്ങൾ നടന്നിട്ട് ഇത്തരം നടപടി സ്വീകരിച്ചിട്ട് എന്ത് കാര്യമെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. റോഡിന്റെ രണ്ട് സൈഡിലും വാഹനങ്ങൾ പാർക്ക് ചെയ്തുകൊണ്ട് അപകടങ്ങൾ കൂടിക്കൂടി വരികയാണ്. ഇന്നലെ നടന്നു പോകുന്ന ഒരാൾ ഓട്ടോ തട്ടി, ഒരാൾ പരിക്കാൻ സ്ഥിതിയുണ്ടായി. കാരണം മറ്റാരും അധികൃത ഭാഗത്ത് ശ്രദ്ധ കാണുന്നില്ല. ഒരു പുതിയ ഷോപ്പാണ് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ രണ്ട് സൈഡിലും അനധികൃത പാർക്കിംഗ് നിയന്ത്രിക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്ത് നിന്നുള്ള അനാസ്ഥയാണ് ഇത്തരം ദുരന്തത്തിന് വഴിവെക്കുന്നത്. ഇനിയെങ്കിലും മുൻകരുതൽ എന്ന നിലയിൽ നടപടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയോടെ നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ടി ബാബു, പഴയങ്ങാടി. അപകട ഭീഷണി ഉയർത്തിയ കിണറിടിഞ്ഞു. പെരിയാട്ടെ നിരവധി കുടുംബങ്ങൾക്ക് ഭീഷണിയായി മാറിയ കുന്നിൻ മുകളിലെ കിണറാണ് തകർന്നത്.
പ്രദേശവാസികൾ മാറി താമസിച്ചിരുന്നതിനാൽ ആളപായമില്ല. കഴിഞ്ഞ ദിവസം ഇതേക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു. സ്വകാര്യ വ്യക്തി വീട്ടുപറമ്പിൽ നിർമ്മിച്ച കിണറും അതിനോട് ചേർന്ന ജലസംഭരണിയുമാണ് കനത്ത മഴയിൽ നിറഞ്ഞ് അപകട ഭീഷണി ഉയർത്തിയിരുന്നത്. കിണർ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിനു താഴെ താമസിച്ചിരുന്ന കുടുംബങ്ങൾ ഇതിന്റെ ഭീതിയിൽ കഴിയുകയായിരുന്നു. ജലസംഭരണി തകർന്ന് കിണറ്റിലേക്ക് വീണതോടെ ഇവർ താമസം മാറി. കഴിഞ്ഞ ദിവസം രാത്രിയോടെ കിണറും ഇടിയുകയായിരുന്നു. ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് പി പ്രഭാവതിയും പഞ്ചായത്ത് വില്ലേജ് ഓഫീസ് പ്രതിനിധികളും സ്ഥലം സന്ദർശിച്ചു. അപകട സാധ്യത കണക്കിലെടുത്ത് കിണർ മൂടാനാണ് തീരുമാനം. പ്രദേശവാസികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഉറപ്പു നൽകി. ന്യൂസ് ബ്യൂറോ പിലാത്തറ. നിരോധിത ലഹരി വസ്തുക്കളുമായി രണ്ടുപേരെ ചെറുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തു. ചെറുപുഴ ടൗണിലും പരിസരങ്ങളിലും പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന വ്യാപകമാണെന്ന വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ പിടികൂടിയത്. മംഗളൂരു സ്വദേശിയായ പ്രസാദ് നഞ്ചപ്പ, നേപ്പാൾ സ്വദേശി ഗോവിന്ദ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. ചെറുപുഴ ടൗണിൽ ലഹരി വസ്തുക്കൾ വിൽക്കുന്നതിനിടെ ചെറുപുഴ SI MN ബിജോയ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ഭാസ്കരൻ, ശ്രീകാന്ത് എന്നിവരടങ്ങുന്ന സംഘമാണ് ഇവരെ പിടികൂടിയത്. 148 പാക്കറ്റ് നിരോധിത പാൻ ഉൽപ്പന്നങ്ങൾ ഇവരിൽ നിന്നും പിടികൂടി. ചെറുപുഴ ടൗണിലും പരിസര പ്രദേശങ്ങളിലും പുകയില വിൽപ്പന വ്യാപകമാണെന്ന വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ പിടികൂടിയത്. പ്രളയക്കെടുതിക്ക് കൈത്താങ്ങുമായി പെരുങ്കളിയാട്ട കമ്മിറ്റി. പൈനൂർ പൂന്തുരുത്തി മുച്ചോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 25 ക്വിന്റൽ അരി സംഭാവന നൽകി. കലക്ടറേറ്റിലെത്തിച്ച് അരി ക്യാമ്പിലേക്ക് കൈമാറി. അന്നപൂർണേശ്വരിയായ മുച്ചിലോട്ട് ഭഗവതിയുടെ പന്തൽമംഗലമാണ് പെരുങ്കളിയാട്ടം. നാടിന് തന്നെ ആഘോഷമായി മാറുന്ന പെരുങ്കളിയാട്ടത്തിൽ അന്നദാനം സവിശേഷമായ ചടങ്ങുകൂടിയാണ്. അരങ്ങിലെത്തിയ ശേഷം കോലം മുഖാന്തരം എൻ്റെ കുഞ്ഞുകുട്ടിക്കിടാങ്ങൾക്കെല്ലാം ഭക്ഷണം തികഞ്ഞു എന്ന് ചോദിക്കുന്നതും അന്നദാനത്തിൻ്റെ പ്രാധാന്യം എടുത്തുകാട്ടുന്നു. നാട് മുഴുവൻ പ്രളയക്കെടുതിയിൽ ദുരിതമനുഭവിക്കുമ്പോഴാണ് അന്നദാനത്തിൻ്റെ ഈ പ്രാധാന്യം മുൻനിർത്തി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 25 ക്വിന്റൽ അരി സംഭാവന ചെയ്ത് പയ്യന്നൂർ പൂന്തുരുത്തിമുച്ചിലോട്ട് പെരുങ്കളിയാട്ട ഭാരവാഹികൾ മാതൃകയായത്. 2019 February 4-7 വരെ നടക്കുന്ന പെരുങ്കളിയാട്ടത്തിൻ്റെ അന്നദാനത്തിനായി ചുരുക്കൂട്ടിയതിൽ നിന്നും ഒരു വിഹിതമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത്. ക്ഷേത്ര പരിസരത്ത് നടന്ന ചടങ്ങിൽ അരിയുമായുള്ള വാഹനം പെരുങ്കളിയാട്ട സംഘാടക സമിതി രക്ഷാധികാരി TI മധുസൂദനൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. വർക്കിംഗ് ചെയർമാൻ PS സന്തോഷ് അധ്യക്ഷനായി, വി ബാലൻ, എം സഞ്ജീവൻ, ഇന്ദുലേഖ പുത്തലത്ത്, വി നന്ദകുമാർ, പി തമ്പാൻ, രാജീവൻ പച്ച, പി മോഹനൻ, ഡോക്ടർ TV കുഞ്ഞിക്കണ്ണൻ, DK ഗോപിനാഥ്, PU രാജൻ, KT സഹദുള്ള എന്നിവർ സംസാരിച്ചു. രാവിലെ ക്ഷേത്ര പരിസരത്ത് നിന്നും പ്രയാണം ആരംഭിച്ച വാഹനം ഉച്ചയോടെ കലക്ടറേറ്റിലെത്തി ദുരിതാശ്വാസ ക്യാമ്പിൽ അരി കൈമാറി. വെള്ളിയാഴ്ചയും ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് സഹായ പ്രവാഹം തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കനത്ത മഴ കള്ള് വ്യവസായത്തെയും ബാധിച്ചു. കള്ളിന്റെ ഗുണവും ഉൽപാദനവും കുറഞ്ഞു വരികയാണ്. ചെത്തു തൊഴിലാളികളും ദുരിതത്തിലാണ്. കഴിഞ്ഞ 3 മാസമായി തുടരുന്ന ശക്തമായ കാറ്റും മഴയും കാരണം കള്ള് ഉൽപാദനത്തെ കാര്യമായി തന്നെ ബാധിച്ചിരിക്കുകയാണ്. മഴ കാരണം കള്ളിൻ്റെ തനതായ രുചി തന്നെ ഇല്ലാതാക്കി. കാലവർഷം ശക്തമായത് ചെത്തു തൊഴിലാളികൾക്ക് പണി തന്നെ കുറയുവാനും കാരണമായി. തെങ്ങിൻ പറമ്പുകളിൽ വ്യാപകമായി വെള്ളം നിറഞ്ഞതിനാലും ശക്തമായ കാറ്റും കള്ളിൻ്റെ ഉറവും രുചിയും ഇല്ലാതാക്കുമെന്നാണ് ചെറുതാഴം കോവൽ കള്ള് ഷാപ്പിലെ ഗംഗാധരൻ പറയുന്നത്. ഇപ്പം ടേസ്റ്റ് കുറവാണ്. ഈ വെള്ളം കെട്ടി നിൽക്കുന്നതുകൊണ്ട് തെങ്ങിൻ്റെ കള്ള് ടേസ്റ്റ് കുറവാണ്. അതായത് മധുരം ഉണ്ടാവില്ല, ഒരു നേരം ചാർപ്പും രസം ഉണ്ടാവും. മധുര രസം കിട്ടണമെങ്കിൽ ആ മഞ്ഞും ഉളിരി ആ മാസം വേണം. ഏകദേശം ജനുവരി 1 ലിറ്റർ കള്ളിന് 120 രൂപയാണ് ഇപ്പോൾ ഈടാക്കുന്നത്. പലയിടങ്ങളിലും കള്ളിൻ്റെ ക്ഷാമവും തുടങ്ങിക്കഴിഞ്ഞു. ഓണാഘോഷമെടുക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ തുടരുന്ന ശക്തമായ മഴ എല്ലാ മേഖലയിലും വലിയ പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ശക്തമായ മഴ കള്ളിൻ്റെയും കള്ളിൻ്റെ ഉൽപ്പാദനത്തെയും രുചിയെയും കാര്യമായി ബാധിച്ചിരിക്കുകയാണ്. ശക്തമായ മഴയിൽ തെങ്ങിൽ പോലും കയറാൻ പറ്റാതെ ചെത്തു തൊഴിലാളികൾ ദുരിതം പേറുകയാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി TV പഴയങ്ങാടി. ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി പൈനൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘം. പരമ്പരാഗത വസ്ത്രങ്ങൾക്കൊപ്പം കാലത്തിനനുസൃതമായ വൈവിധ്യങ്ങളുമായാണ് മേള ഒരുക്കിയിരിക്കുന്നത്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ 52 കേന്ദ്രങ്ങളിലാണ് മേള പുരോഗമിക്കുന്നത്. മലയാളിയുടെ വസന്തോത്സവമാണ് ഓണം. പൂവിളിയും പൂപ്പാട്ടുകളുമായി ഓണത്തെ വരവേൽക്കാൻ മലയാളി ഒരുങ്ങുമ്പോൾ ആഘോഷത്തിന് മാറ്റുകൂട്ടാൻ വസ്ത്രവിപണിയും ഒരുങ്ങിക്കഴിഞ്ഞു. പ്രളയക്കെടുതി വിപണിയെയും ആഘോഷത്തെയും നിയന്ത്രിക്കുന്നുണ്ടെങ്കിലും മികച്ച വിൽപ്പന തന്നെയാണ് വിപണി ലക്ഷ്യമിടുന്നത്. ഓണാഘോഷത്തിന് മാറ്റുകൂട്ടാൻ പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘവും ഒരുങ്ങിക്കഴിഞ്ഞു.
മേളയിൽ പ്രസിദ്ധമായ പയ്യന്നൂർ ഖാദി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ഇന്ത്യയിലെ അതിപുരാതന ഖാദി ഗ്രാമങ്ങളിലെ അതിവിദഗ്ധരും ഭാവനാസമ്പന്നരുമായ നെയ്ത്തുകാർ നെയ്തെടുത്ത കാന്ത സിൽക്സ്, ജംദാനി സിൽക്സ്, ബാലുച്ചേരി സിൽക്സ്, ജൂട്ട് സിൽക്സ്, ഡാക്ക മസ്ലിൻ തുടങ്ങിയ ഒട്ടനവധി സാരികളുടെ കളക്ഷനുകൾ ഒരുക്കിയിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ പുതുതലമുറയെ ആകർഷിക്കുന്നതിനായി ന്യൂജൻ ഷർട്ടിങ്ങുകൾ, പ്രകൃതിദത്ത ചായക്കൂട്ടുകളുടെ ചേരുവകളാൽ നിർമ്മിച്ച കലങ്കാരി ചുരിദാർ മെറ്റീരിയലുകൾ, ലേഡീസ് ടോപ്പുകൾ, ഡ്യൂപ്യോൺ സിൽക്ക്, സ്പൺ സിൽക്ക്, ഡാക്ക മസ്ലിൻ തുടങ്ങിയവയുടെ ഷർട്ടിങ്ങുകൾ എന്നിവയും മേളയിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നു. പ്രകൃതിദത്തവും ആരോഗ്യപ്രദവുമായ ഉന്നക്കിടക്കുകൾ, തലയിണകൾ, ജയ്പൂർ പ്രിന്റഡ് ഡി ടി ബെഡ്ഷീറ്റുകൾ, കാർപ്പറ്റുകൾ, കരകൗശല വസ്തുക്കൾ എന്നിവയും മേളയിൽ 30% ഗവൺമെന്റ് റിബേറ്റിൽ ലഭ്യമാകും. പുതുതായി ഞങ്ങൾ പുറത്തിറക്കിയിട്ടുള്ള ദേശീയ ചൂരിദാർ സെറ്റുകൾ, ദേശീയ ലേഡീസ് ടോപ്പുകൾ എന്നിവയും വിപണിയിൽ യഥേഷ്ടം ഉണ്ട്. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ പ്രത്യേക തൊഴിൽദായക പദ്ധതി അനുസരിച്ച് നിർമ്മിച്ചിട്ടുള്ള ഒട്ടനവധി ഖാദി ഗ്രാമോദ്യോഗ ഉൽപ്പന്നങ്ങളും ഈ ഓണത്തിന് ഞങ്ങൾ എല്ലാ ഖാദി ഗ്രാമോദ്യോഗ ഭവനങ്ങളിലും എത്തിച്ചിട്ടുണ്ട്. ദേശീയ ചുരിദാർ സെറ്റുകൾ, ലേഡീസ് ടോപ്പുകൾ, കലങ്കാരി സാരികൾ, പയ്യന്നൂർ സ്പെഷ്യൽ ഖാദി ഷർട്ടിങ്ങുകൾ എന്നിവയാണ് മേളയുടെ ഈ വർഷത്തെ മുഖ്യ ആകർഷണം. 1000 രൂപയ്ക്ക് മുകളിൽ സാധനം വാങ്ങുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ വാഗണർ കാർ ഉൾപ്പെടെ ബമ്പർ സമ്മാന പദ്ധതിയും ഒരുക്കിയിട്ടുണ്ട്. ആകെ 8 കോടി രൂപയുടെ വിൽപ്പനയാണ് ഓണക്കാലത്ത് സംഘം പ്രതീക്ഷിക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായി 52 കേന്ദ്രങ്ങളിലാണ് മേള പുരോഗമിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. സംസ്ഥാനം നാളിതുവരെ കണ്ടിട്ടില്ലാത്ത കാലവർഷക്കെടുതിയുടെ ദുരിതം പേറുന്ന സഹജീവികളുടെ കണ്ണീരൊപ്പാൻ ബസ് ഉടമകളും. 30 ആം തീയതി ജില്ലയിലെ എല്ലാ സ്വകാര്യ ബസ്സുകളും നടത്തുന്ന സർവീസിൽ നിന്നും ലഭിക്കുന്ന മുഴുവൻ തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്ന് കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജീവനക്കാർ അന്നേ ദിവസത്തെ വേതനം ഉപേക്ഷിച്ചും വിദ്യാർത്ഥികളടക്കമുള്ള എല്ലാ സൗജന്യ യാത്രാ നിരക്ക് യാത്രക്കാരും അന്നേ ദിവസം മുഴുവൻ ചാർജെങ്കിലും കൊടുത്ത് സഹകരിക്കണമെന്നും മറ്റു യാത്രക്കാർ സ്വന്തം വാഹനയാത്ര ഒഴിവാക്കി അന്നേ ദിവസം സ്വകാര്യ ബസ്സുകളിൽ യാത്ര ചെയ്ത് ഈ സംരംഭവുമായി സഹകരിക്കണമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവും റോഡുകളുടെ തകർച്ചയും മൂലം ഏറെ പ്രയാസപ്പെടുന്ന സാഹചര്യത്തിലും കേരളം നേരിടുന്ന പ്രതിസന്ധിക്ക് ഒരു കൈത്താങ്ങായാണ് സംഘടന ഈ സംരംഭത്തെ കാണുന്നത്. ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിലും മന്ത്രി, MLA തുടങ്ങി ജനപ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇതിനെ ഫ്ളാഗ് ഓഫ് നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് കെ ഗിരീഷ്, ജനറൽ സെക്രട്ടറി സത്യൻ പൂച്ചക്കാട്, ട്രഷറർ PA മുഹമ്മദ് കുഞ്ഞി, ശങ്കരനായിക്, NM ഹസൈനാർ, CA മുഹമ്മദ് കുഞ്ഞി, CE രവി തുടങ്ങിയവർ സംബന്ധിച്ചു. വീശിയടിച്ച കാറ്റിലും മഴയിലും വ്യാപക നാശം. തൃക്കരിപ്പൂർ നടക്കാവിൽ വീട്ടുമതിൽ തകർന്നു വീണു. ആളപായമില്ല. വെള്ളിയാഴ്ച പുലർച്ചെയാണ് സംഭവം. നടക്കാവിൽ ഇലക്ട്രിക് സൂപ്പർവൈസറായ കുത്തോട്ടുങ്കൽ KA വർഗീസിന്റെ വീടിന്റെ കോൺക്രീറ്റ് മതിലാണ് ഭാഗികമായി തകർന്നത്. നിരവധി കാർഷിക വിളകൾക്കും നാശമുണ്ടായി. കോറോം സ്നേഹ ചാരിറ്റബിൾ സൊസൈറ്റി 18 ശനിയാഴ്ച നടത്താനിരുന്ന വാർഷിക പരിപാടികളും സുവനീർ പ്രകാശനവും പ്രളയ ദുരന്തത്തെ തുടർന്ന് മാറ്റിവെച്ചതായി സംഘാടകർ അറിയിക്കുന്നു. വ്യാപാരി വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ 18 നടത്താനിരുന്ന കണ്ണൂർ കാസർഗോഡ് ജില്ലാതല വടംവലി മത്സരവും സമ്മാന കൂപ്പൺ നറുക്കെടുപ്പും പ്രളയക്കെടുതിയെ തുടർന്ന് മാറ്റിവെച്ചതായി സംഘാടകർ അറിയിച്ചു. ഇനി മാറ്റൊലി. പ്രളയബാധിത പ്രദേശങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിച്ചു. പ്രേക്ഷക പ്രതികരണങ്ങൾ. പ്രധാനമന്ത്രി കേരളത്തിലെത്തി, കേരളത്തിലെ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നല്ലൊരു സഹായം ചെയ്യുന്നില്ല പ്രതീക്ഷയോടുകൂടിയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ പറഞ്ഞത് പിന്നെ പ്രധാനമന്ത്രി എത്തുക, ഇവിടെ സഹായങ്ങൾ പരമാവധി ചെയ്യുക, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പോവുക, എല്ലാവരെയും കാണുക. അങ്ങനെയാണ് ഇപ്പം പ്രധാനമന്ത്രി വരുന്നതിൻ്റെ ഉദ്ദേശം. പ്രധാനമന്ത്രി എത്തിക്കോട്ടെ, എത്തി കേരളത്തിലെ സർക്കാർ വേണ്ടത്ര കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ജനങ്ങൾ വളരെയധികം ഈ പിന്നെ പ്രവർത്തനത്തിൽ മുന്നിട്ടിച്ചാണ് മറ്റ് സ്ഥലത്തു നിന്നെല്ലാം ധാരാളം സഹായങ്ങൾ എത്തുന്നുണ്ട്. ഇന്നത്തെ ഈ പ്രളയത്തിൻ്റെ ഈ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇന്ത്യ ഒട്ടാകെ കേരളത്തിനെയാണ് ഉറ്റുനോക്കുന്നത്. ആ സമയത്ത് കേരളത്തിലിപ്പോൾ ഇന്ന് വൈകുന്നേരം പ്രധാനമന്ത്രി വരുന്നുണ്ട് പറഞ്ഞു, വളരെ നല്ലതാണ്. പക്ഷേ ഇന്ന് കേരളത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മതനിരപേക്ഷിതമായിട്ടുള്ള ഒരു ഐക്യമാണ് കേരളത്തിൽ ഇന്നുണ്ടാവുന്നത്. അറിയിപ്പുകൾ.
തായിനേരി എസ് എ ബി ടി എം ഹൈസ്കൂളിലെ 1 മുതൽ 8 വരെയുള്ള ക്ലാസുകളിലെ ഓണം സ്പെഷ്യൽ അരി വിതരണം 18 ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ സ്കൂളിൽ നടക്കും. രക്ഷിതാക്കളെത്തി അരി കൈപ്പറ്റണമെന്ന് ഹെഡ്മാസ്റ്റർ അറിയിക്കുന്നു. 18 മുതൽ 27 വരെ ഏഴിമല കേന്ദ്രീയ വിദ്യാലയത്തിന് അവധിയായിരിക്കുമെന്ന് പ്രിൻസിപ്പൽ അറിയിക്കുന്നു. മാറ്റിവെച്ച പരീക്ഷ 28 നടക്കും. നേതാജി കടന്നപ്പള്ളിയുടെ നേതൃത്വത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് ഭക്ഷണ സാധനങ്ങളും അവശ്യ സാധനങ്ങളുമായി വാഹനം പോകുന്നു. കടന്നപ്പള്ളി പടിഞ്ഞാറേക്കര യു പി സ്കൂൾ പരിസരത്ത് 18 ശനിയാഴ്ച ടി വി രാജേഷ് എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്യും. 19 നടത്താനിരുന്ന പയ്യന്നൂർ യൂത്ത് സെന്റർ ഓണാഘോഷ പരിപാടികൾ മാറ്റിവെച്ചതായി സംഘാടകർ അറിയിക്കുന്നു. സംസ്ഥാനത്തെ അതീവ ജാഗ്രതാ നിർദ്ദേശവും ദുരിതവും കണക്കിലെടുത്ത് ചിങ്ങം 1 നടത്താനിരുന്ന എല്ലാ കർഷകദിന പരിപാടികളും മാറ്റിവെക്കാനും ഉദ്യോഗസ്ഥർ പൂർണ്ണമായും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുന്നതിനും കൃഷിവകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകിയതായി പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ അറിയിക്കുന്നു. കേരള ലളിതകലാ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ദേശീയ വെങ്കല ശില്പകലാ ക്യാമ്പിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം 18 വൈകിട്ട് 4:30 മൂശാരിക്കുവൽ ക്ഷേത്ര പരിസരത്ത് നടക്കും. ഹോർട്ടികോർപ്പിന്റെ സസ്യ സൂപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം 18 ശനിയാഴ്ച വൈകിട്ട് 4 പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം നടക്കും. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ദേശീയപാതയോട് ചേർന്ന് ഭീഷണി ഉയർത്തിയിരുന്ന പാറക്കല്ലുകൾ നീക്കം ചെയ്തു. ചെറുവത്തൂർ മട്ടലായിക്കുന്നിലെ പാറക്കല്ലുകളാണ് നീക്കം ചെയ്തത്. മലയോര മേഖലയിലെ മഴക്കെടുതി, സുരക്ഷാ സംവിധാനവുമായി റെസ്ക്യൂ ടീം സജ്ജമായി. മിലിറ്ററി, പോലീസ്, ഫയർഫോഴ്സ് എന്നിവയിൽ നിന്നും വിരമിച്ചവരെ ഉൾപ്പെടുത്തിയാണ് റെസ്ക്യൂ ടീം സജ്ജമാക്കിയത്. അടൽ ബിഹാരി വാജ്പേയിയുടെ നിര്യാണത്തിൽ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നു. കനത്ത മഴ കള്ളു വ്യവസായത്തെയും ബാധിച്ചു. കള്ളിന്റെ ഗുണവും ഉൽപാദനക്കുറവും കുറഞ്ഞു. ചെത്തു തൊഴിലാളികളും ദുരിതത്തിൽ. അപകട ഭീഷണി ഉയർത്തിയ കിണർ ഇടിഞ്ഞു. പെരിയാട്ടെ നിരവധി കുടുംബങ്ങൾക്ക് ഭീഷണിയായി മാറിയ കുന്നിൻമുകളിലെ കിണറാണ് തകർന്നത്. പ്രദേശവാസികൾ മാറി താമസിച്ചിരുന്നതിനാൽ ആളപായമില്ല. നെറ്റ്‌വർക്ക് വാർത്താ നേരം പൂർണ്ണമാകുന്നു. നമസ്കാരം.